നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വന്നോളൂ, വരൂ, ചികിത്സ തുടങ്ങേണ്ടതല്ലേ? ആ, വന്നോളൂ. ഈ മരുന്ന് കുടിക്കുക. പൂജ അവിടെ നടന്നോളൂ. ശ്യാമേ, ശബ്ദം ശരിയാവണ്ടേ? ഈ മരുന്ന് കുടിക്കുക. ആ, കുടിക്കുക, മരുന്ന് കുടിക്കുക. ആ, ആള് നന്നായി ക്ഷീണിക്കുന്നുണ്ട്. ക്ഷീണിച്ചോട്ടെ, എന്ത് സംഭവിച്ചാലും അങ്ങനെ തന്നെ വിട്ടേക്കണം. ആ, മോൾ അവിടെ ഇരിക്കും, പൂജ നടന്നോളൂ. മോൾ അവിടെ ഇരിക്കും, ദേ അടുത്ത മരുന്ന് കഴിക്കാനുള്ളതാ. പൂജ നടന്നോളൂ, മോൾ അവിടെ ഇരിക്കും. മോൾ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പാടില്ല, പൂജ നടന്നോട്ടെ. ഭയങ്കര അദ്ദേഹം കുഴഞ്ഞു വീഴും കേട്ടോ, വീണോട്ടെ. പൂജ നടന്നോട്ടെ, അതൊന്നും കാര്യമാക്കാനില്ല, നമുക്ക് മരുന്ന് കഴിക്കാം. ശ്യാമേ, ശ്യാമേ, നിൽക്കവിടെ, നിൽക്ക്, അങ്ങോട്ട് പോവാൻ പാടില്ല, പറയുന്നത് കേൾക്ക്. ശ്യാമേ, അങ്ങോട്ട് പോവാൻ പാടില്ല. ശ്യാമേ, ഇല്ല, അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല. അങ്ങോട്ട് പോവാൻ പാടില്ല, ദൈവത്തിനെ വിളിക്ക്, അഖിലിന്റെ ജീവൻ അപകടത്തില. വിളിക്ക് കുട്ടി. വിളിക്ക്, ഉറക്കെ വിളിക്ക്, ഭഗവാനെ വിളിക്ക്, കൃഷ്ണനെ വിളിക്ക്, സാധിക്കും, വിളിക്ക്. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ആലോചിക്കുന്നതേ, ആ കണ്ണൻ അതാരാന്നോ? Thank you.
അച്ഛാ അമ്മ എനിക്ക് ശബ്ദം തിരിച്ചു കിട്ടി, എനിക്ക് സംസാരിക്കാൻ പറ്റും, പാടാൻ പറ്റും, എനിക്ക് 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 എല്ലാം ചെയ്യാൻ പറ്റും. എന്റെ കൃഷ്ണ ഇതിന് ഏത് ദൈവത്തോട് ഞാൻ നന്ദി പറയണ്ട? ദേവകി വേറെ ആരോടും അല്ല, ഈ ദൈവത്തോട്. സത്യമാണ് ഞാൻ പറഞ്ഞേ, ശ്യാമിക്ക് ശബ്ദം തിരിച്ചു കിട്ടാൻ കാരണമായത് അവളെ ചേർത്ത് പിടിച്ച് അവളോട് കൂടെ നിന്ന മോന ദൈവത്തിന്റെ സ്ഥാനം തന്നെയാ മോനെ. സത്യം വസോട്ടം പറഞ്ഞത്, മോൻ ഞങ്ങളുടെ മരുമകനല്ല, മകൻ തന്നെയാ. ഞങ്ങളെ പോലെ പാവപ്പെട്ടവരുടെ വീട്ടിലെ ഒരു പെൺകുട്ടിയെ. അമ്മേ എന്താ ഇത്, ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? എന്തോന്ന് പണക്കാര്, എന്തോന്ന് പാവപ്പെട്ടവര്, അതൊക്കെ വിടണം. ഇല്ല, ജീവിതകാലത്തോളം ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല തോന്നുന്നു. അല്ല എന്തായി അഖിലേ, എന്തെങ്കിലും നടന്നോ? നീ എന്തോ അഗ്നി സൂത്രോ അഗ്നി കാവടിയോ അതുപോലെ എന്തൊക്കെയോ നടത്തൂന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി? ദൈവം തീരുമാനിച്ചതല്ലേ നടക്കും. എടുത്തി അപ്പൊ ശബ്ദമില്ല, അങ്ങനെ തന്നെയല്ലേ? ഈ പൂജ എന്നും പൂജാരി എന്നൊക്കെ പറഞ്ഞ് കാശ് കളഞ്ഞത് മിച്ചം. ദേ ഈ ജയന്തി മനസ്സിലുള്ളത് വെട്ടി തുറന്നു പറയുന്ന ആളാ. അഖിലെ ഈ ശ്യാമയുടെ ശബ്ദത്തിന് വേണ്ടി മെനക്കെടാതിരിക്കുന്നതാ നല്ലത്. അല്ലെങ്കിൽ ഏത് ദൈവം വിചാരിച്ചാലും അത് തിരിച്ചു കിട്ടാനൊന്നും പോകുന്നില്ല. എടുത്തു പറഞ്ഞ നേര. എന്താ അല്ലെങ്കില് നീ പെണ്ണുങ്ങളുടെ ശബ്ദത്തില് സംസാരിച്ചോ? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.